विश्वर जगद्भेदरहितेजसे सिद्ध विद्याधर शिवस्तरवे गुरवे नमः। ओम नमो नमः संप्रदाय परम गुरवे। श्रीनारायण दर्शन पाठशालेले अंजामते പാഠഭാഗമാണ് ഇന്ന് പരിചയപ്പെടുത്തുക. വേദാന്ത വിജ്ഞാനസരണിയിൽ അവശ്യം നാം അറിഞ്ഞിരിക്കേണ്ടതായ ഒട്ടേറെ സൂത്രപദങ്ങളെ നാം പരിചയപ്പെട്ടു. വരാൻ പോകുന്ന ഗുരുദേവ കൃതികളുടെ പഠനത്തിൽ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായ പദാവലികളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഈ തയ്യാറെടുപ്പിലൂടെ നാം ഭഗവാന്റെ കൃതികളിലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ പഠിക്കാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഇന്ന് നാം പഠിക്കുന്നത് ചില കെട്ടുകഥകളും അത്ഭുത കഥകളും പാഴ്വാക്കുകൾ കൊണ്ടും പൊങ്ങച്ചം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഈ കാലത്ത് അതിൻ്റെ കാമ്പും അതിൻ്റെ മർമ്മവും അതിൻ്റെ മഹത്വവുമൊക്കെ അറിഞ്ഞുകൊണ്ട് ഗുരുദേവ കൃതികളെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നിലവിൽ വളരെ വികൃതമായ രീതിയിലാണ് ഭഗവാന്റെ കൃതികൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു വരുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാം ഇപ്രകാരം ഒരു പഠനം ആരംഭിച്ചിട്ടുള്ളതും അതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഇനി വരുന്ന ഓരോ ഈ ക്ലാസ്സുകളും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അനവധി പ്രാവശ്യം കേട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ ശബ്ദം ഒരു പ്രാവശ്യം കേട്ടിട്ട് കാര്യമില്ല, അനവധി പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന വാക്കുകളുടെ അർത്ഥങ്ങളുടെ സാരം പിടികിട്ടുകയുള്ളൂ. അർത്ഥത്തിന് പോലും സാരമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം അത് പിടികിട്ടണമെന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ ഈ ഓരോ വീഡിയോയും കേൾക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പഞ്ചശുദ്ധി എന്നുള്ള ഒരു വാക്കാണ്. പഞ്ചശുദ്ധി വേദാന്ത പഠന സരണിയിൽ നമുക്കിത് വളരെ ആവശ്യമുള്ളതാണ്. വേദാന്ത പഠനശാലയിൽ നമുക്ക് ശരീരശുദ്ധി ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ വേദാന്ത പഠന വേളയിലും പഠിതാക്കളും എപ്പോഴും അവർക്ക് ഈ ശുദ്ധി ഉണ്ടായിരിക്കണം. അവരുടെ ജീവിതത്തിൽ ആകമാനം ആ ഒരു ശുദ്ധി ഉണ്ടായിരിക്കണം. നിങ്ങൾ വെറുതെ കുറെ വേദാന്തം പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആൾക്കാരുടെ മുമ്പിൽ പോയി എന്ന് പറയുന്നതിന് വേണ്ടിയല്ല വേദാന്തം പഠിക്കുക. അത് നാം ഒരു സ്വയം തയ്യാറാകൽ കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വേദാന്ത പഠിതാക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ശരീരശുദ്ധി വളരെ പ്രധാനമാണ്. അതുപോലെ രണ്ടാമത്തേത് ആഹാരശുദ്ധി. ശുദ്ധമായ ആഹാരം കഴിക്കണം. ശ്രേഷ്ഠമായ സാത്വികമായ ആഹാരങ്ങൾ കഴിക്കണം. ഞാൻ എല്ലാവരും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് നിങ്ങളെല്ലാവരും സസ്യഭുക്കുകളായി മാറണം എന്നുള്ളത് തന്നെയാണ് ഭഗവാന്റെ ഇച്ഛ. അപ്പോൾ എല്ലാവർക്കും അതിന് സാധ്യമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറയില്ല. അത് നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടു തരികയാണ്. പക്ഷേ ശരീരശുദ്ധി ഉണ്ടാകണം. ശുദ്ധമായ ആഹാരങ്ങൾ കഴിക്കണം. അത് നിങ്ങളുടെ ആരോഗ്യത്തിന്, നിങ്ങൾ മത്സ്യമാംസാദി കഴിച്ചാലും സസ്യജാലങ്ങൾ മറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചാലും ശുദ്ധമായിട്ടുള്ളതായിരിക്കണം. അത് പഴകിയതും ജീർണിച്ചതും രൂപാന്തരപ്പെട്ടതുമായ യാതൊന്നും തന്നെ നിങ്ങൾ കഴിക്കാൻ പാടില്ല. അത് നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല ബാധിക്കുക, നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ പ്രവൃത്തിയെയും അത് ബാധിക്കും. അതുപോലെ തന്നെ വേദാന്ത പഠിതാക്കളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാക്ശുദ്ധി ഉണ്ടായിരിക്കണം. ശുദ്ധമായ വാക്കുകൾ, അർത്ഥഗർഭമായ വാക്കുകൾ, സാത്വികമായ വാക്കുകൾ പ്രയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോഴ് നമുക്ക് സഭ്യമല്ലാത്തതായ വാക്കുകളെയൊക്കെ മനഃപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും. അത് ആദ്യം നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമെന്നുണ്ടെങ്കിൽ തന്നെയും വളരെ സമ്യക്കായ ഭാഷ ഉപയോഗിക്കുന്നതിന് നമുക്ക് നമ്മൾ ഈ പഠനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വയമേവ നമ്മൾ അങ്ങനെ രൂപാന്തരപ്പെട്ടുകൊള്ളും. പിന്നീട് നമ്മുടെ മനസ്സിൽ നാം തീർച്ചയായിട്ടും ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം, നാം ഒരു മഹാഗുരുവിനെ പിന്തുടരുന്നവരാണ്, ആ മഹാഗുരുവിൻ്റെ വചനങ്ങളെ പിന്തുടരുന്നവരാണ്, ആ വാക്കുകളെ പഠിക്കുന്നവരാണ്, ബ്രഹ്മവിദ്യയുടെ പഠിതാക്കളാണ്. അതുകൊണ്ട് എൻ്റെ വാക്ക്
ശുദ്ധമായിരിക്കണം എന്ന് നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കണം. ഇത് മൂന്ന് ശുദ്ധി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിക്കൊണ്ടിരിക്കും. മനസ്സിൽ വികലമായ ആഗ്രഹങ്ങളൊന്നും കടന്നു വരാതെ ശുദ്ധമായ ആഗ്രഹങ്ങൾ മാത്രം, സാത്വികമായ ആഗ്രഹങ്ങൾ മാത്രം. സമ്പത്ത് വേണം, ഭൗതിക സമൃദ്ധി വേണം, എല്ലാം വേണം, പക്ഷേ അത് ശുദ്ധമായ ഒരു ജീവിതചര്യയിലൂടെ നേടുന്ന എല്ലാ നേടിയെടുക്കുന്നതിന് നിങ്ങളുടെ മനസ്സ് പാകമാകും. സുഖദുഃഖങ്ങളെ ഒക്കെ തന്നെയും സമചിത്തതയോടുകൂടി സ്വീകരിക്കാനും അതിനെ അഭിമുഖീകരിക്കാനും അതിനെ അതിജീവിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ അങ്ങനെ മനഃശുദ്ധിയും കൂടെ ഉണ്ടാകുക. മനഃശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളിൽ സ്വയമേവ ജാതമാകുന്ന ഒരു ഗുണമാണ് കർമ്മശുദ്ധി. ഈ നാല് ശുദ്ധികളിലൂടെ നമ്മൾ കടന്നു പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മെ നമ്മോടൊപ്പം നിൽക്കുന്നവരറിയുന്നത് നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ്. നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ് അവർ ഏറ്റവും കൂടുതൽ അറിയുന്നത്. നമ്മുടെ വാക്കുകളിലൂടെ അവർ ചിലതൊക്കെ അറിയും, നമ്മളെ കണ്ടറിയും. നമ്മുടെ ആഹാരം ശീലങ്ങൾ കണ്ടവർ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരാം, വാക്ശുദ്ധി കണ്ടും ചിലത് അറിഞ്ഞെന്ന് വരാം, മനഃശുദ്ധി കണ്ടും ചിലത് അറിഞ്ഞെന്ന് വരാം. പക്ഷേ ആത്യന്തികമായി അവർ നമ്മളെ മൂല്യനിർണ്ണയം ചെയ്യുന്നത് നമ്മുടെ കർമ്മത്തിലൂടെയാണ്, പ്രവൃത്തിയിലൂടെയാണ്. നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന കർമ്മം എപ്രകാരമൊക്കെയാണ് നമ്മെ വിശുദ്ധരാക്കുന്നതും നമ്മളെ ശക്തരാക്കുന്നതെന്നും അതോടൊപ്പം നമ്മോടൊപ്പം നിൽക്കുന്നവരെ എപ്രകാരമാണ് ശക്തരാക്കുന്നതെന്നും ശുദ്ധീകരിക്കുന്നതെന്നും ഒക്കെ മറ്റുള്ളവർ അറിയുക നമ്മുടെ കർമ്മത്തിലൂടെയാണ്. അപ്പോൾ ഈ വേദാന്ത പഠനം അല്ല ബ്രഹ്മവിദ്യാ പഠനം എന്ന് പറയുന്നത് കേവലം തപസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈശ്വര വിചാരം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംഭാഷണ ചതുരനായി നിൽക്കുന്നതിനോ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് എത്തിക്കുക, ജീവിതത്തെ പ്രത്യേകമായ ഒരു ചിട്ടയിലേക്കും ക്രമത്തിലേക്കും ഒക്കെ എത്തിച്ചുകൊണ്ട് എപ്രകാരം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം, സമ്പുഷ്ടമാക്കാം, ഈശ്വരോന്മുഖമാക്കാം, അന്യജീവനുതകി നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും. ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ പറഞ്ഞതുപോലെ ഉള്ള സവിശേഷമായ ഗുണങ്ങളോടുകൂടിയ ഉത്തമ പുരുഷന്മാരായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, അത് ഈ പഞ്ചശുദ്ധി പാലനത്തിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാകൂ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രഹ്മവിദ്യാ പഠനത്തിനിറങ്ങുന്ന, ആത്മവിദ്യാ പഠനത്തിനിറങ്ങുന്ന, വേദാന്ത പഠനത്തിനിറങ്ങുന്ന ഓരോ പൗരനും ഓരോ വ്യക്തിയും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചേക്കുക, ഈ പഞ്ചശുദ്ധിയിലൂടെ നാം കടന്നു പോകണം. ഈ പഞ്ചശുദ്ധി ഇല്ലാതെ കണ്ട് നമ്മൾ ഈ വിദ്യയിലൂടെ കടന്നു പോയാൽ ഇത് തിരിച്ച് നമുക്ക് നമ്മളിലേക്ക് വന്ന് പതിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ പലതും നമുക്ക് സംഭാവന ചെയ്തു എന്ന് വരാം. കാരണം നാം പോകുന്ന വഴി വിശുദ്ധിയുടെ പാതയാണ്, ഈശ്വരീയതയുടെ പാതയാണ്. അതിലൂടെ പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ വിശുദ്ധമായ ഒരു ജീവിത ശൈലിയും കൂടി നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് പോകണം. അതുകൊണ്ട് ശ്രീനാരായണ ദർശന പാഠശാലയിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പാഠശാലയിലെ പഠിതാക്കൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഇപ്രകാരം ശരീരശുദ്ധിയും ആഹാരശുദ്ധിയും വാക്കിൻ്റെ ശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയും കർമ്മത്തിൻ്റെ ശുദ്ധിയും പാലിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തത്, വേദാന്ത പഠനത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ശാസ്ത്ര ശാഖയിലൂടെ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ആത്മവിദ്യ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ആത്മവിദ്യ അല്ല ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് തന്നെ സ്ഥൂലമായ ഈ ശരീരവും സൂക്ഷ്മമായ ശരീരത്തെയും കുറിച്ച് പഠിക്കുന്നത് തന്നെയാണ് ബ്രഹ്മവിദ്യ. അപ്പോൾ അതിനും അതിൻ്റെതായ ചില ശാസ്ത്രങ്ങളുണ്ട്. നമ്മുടെ ആ ശരീരശാസ്ത്രത്തിൽ നമ്മുടെ ജീവനെ, നമ്മുടെ ഈ ശരീരത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഒരു ഷഡാധാരശിലകളുണ്ട്. ആറ് ആധാരശിലകളുണ്ട്, ആധാരങ്ങളുണ്ട് എന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരായിരിക്കുന്ന ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒന്ന്, ഷഡാധാരങ്ങളിലെ ആറ് ആധാരങ്ങളാണുള്ളത്, ആധാര ചക്രങ്ങളാണുള്ളത്. അതിലെ ഒന്നാമത്തെ ചക്രം മൂലാധാരമാണ്. മൂലാധാരം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കുക, അത് നമ്മുടെ നട്ടെല്ലിൻ്റെ അവസാന ഭാഗമാണ് ഈ മൂലാധാരം സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത് സ്വാധിഷ്ഠാനം എന്ന് പറയും. രണ്ടാമത്തേത് സ്വാധിഷ്ഠാനം എന്ന് വെച്ചാൽ അത് നമ്മുടെ ജനന ഇന്ദ്രിയത്തിന് സമീപമായിട്ട് ആണ് ഈ ആധാരം സ്ഥിതി ചെയ്യുക. അടുത്തത് ആധാരം നാഭീചക്രമാണ്, നാഭിയാണ്. അതിന് മണിപൂരകം എന്ന് പറയും, മണിപൂരകം. അതിന് നാഭി ചക്രം എന്നും പറയും. മൂന്നാമത്തേത് അതാണ്. നാലാമത് അനാഹതം എന്ന് പറയും,
അനാഹതം എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. അനാഹതം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആഹതം ചെയ്യുക എന്ന് വെച്ചാൽ അടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അനാഹതം എന്ന് പറയുമ്പം അടിക്കാതെ, മുട്ടാതെ, സ്പർശിക്കാതെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു ഒരു നാദം പുറപ്പെടുന്നുണ്ട്. അതാണ് ഈ സ്റ്റെതസ്കോപ്പ് വെച്ചൊക്കെ ഡോക്ടർമാർ പരിശോധിക്കുക. അത് നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ ഋഷീശ്വരൻ പറഞ്ഞത് അത് അനാഹതനാദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനാഹതനാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു സംഘർഷവുമില്ലാതെ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ്, അത് ഹൃദയം. അടുത്തത് വിശുദ്ധിയാണ്, ചക്രം. വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ കഴുത്തിൻ്റെ മധ്യഭാഗമാണ്, അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത ചക്രം ആജ്ഞ എന്ന് പറയും. നമ്മുടെ രണ്ട് പുരികത്തിൻ്റെയും മധ്യഭാഗത്തായിട്ടാണ് ആജ്ഞാചക്രം സ്ഥിതി ചെയ്യുന്നത്. ആജ്ഞാചക്രം, അങ്ങനെ ആറ് ചക്രം. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചക്രം കൂടിയുണ്ട്, അതാണ് നമ്മുടെ ഉച്ചിയിൽ ഉള്ള സഹസ്രാരം എന്ന് പറയും, സഹസ്രാരം. അപ്പൊ ഈ ആറ് പ്ലസ് വൺ, ഏഴ് ആധാര ചക്രങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുകയും ശരീരത്തിൻ്റെ ജീവൻ പ്രവഹിച്ച് ഇതിനെ സജീവമായി നിലനിർത്തുകയും ചെയ്യുന്നത്. ഈ ആധാര ചക്രങ്ങൾ ആറും കൂടാതെ ഏഴും എന്ന് പറയും, ഒന്നുകൂടെ ചേർത്ത് ഏഴും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ ആധാരമാക്കിയാണ് യോഗികൾ അവരുടെ സിദ്ധിയും സാധനകളും ഉപാസനകളും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്രകാരം ഈ ആധാര ചക്രങ്ങളെ ഒക്കെ തന്നെ വശഗതനാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ തൻ്റെ തപശ്ചര്യകളിലൂടെ കടന്നിട്ടാണ് ഈ സത്യത്തെയൊക്കെ നമുക്ക് വിളിച്ചു പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഇത് യോഗികൾ പറഞ്ഞിരിക്കുന്ന ഈ ശാസ്ത്ര രഹസ്യം നമ്മൾ പഠിക്കാനും മനനം ചെയ്ത് മനസ്സിലാക്കാനും ശ്രമിക്കണം. ഇനി നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നതായ മൂന്ന് നാഡികളുണ്ട്. ഈ നാഡികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നാഡികളാണ് സാക്ഷാത്കാരം നേടുന്ന ഗുരുക്കന്മാർക്ക് ഈ മൂലാധാരങ്ങളിലൂടെ ഭേദിച്ച് മുകളിലേക്ക് പോയി സഹസ്രാരത്തിലെത്തി ആത്മജ്ഞാനത്തെ, ബോധോദയത്തെ ഒക്കെ, നിർവ്വാണത്തെയൊക്കെ പ്രദാനം ചെയ്യുന്നതിന് അവരെ സഹായിക്കുന്നതാണ് ഈ മൂന്ന് നാഡികൾ. ഇട, പിംഗല, സുഷുമ്ന എന്ന് പറയും മൂന്ന് നാഡികൾ. ഈ ആധാര ചക്രങ്ങളും ഈ നാഡികളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് യോഗികൾ അവരുടെ അന്തർജ്ഞാനത്തിലൂടെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടെടുത്തിട്ടുള്ള ശരീരശാസ്ത്രമാണ് ഈ പഠിപ്പിക്കുക. അടുത്തത് യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗം എന്ന് പറയുന്ന വാക്ക് എന്താണ്? അത് ജീവാത്മാവും പരമാത്മാവും അവര് കൂടിച്ചേരുന്നതിനെയാണ് യോഗം എന്ന് പറയുക. അത് സമാധി അനുഭവങ്ങളിലാണ് അങ്ങനെ സംഭവിക്കുക. അത് മഹാഗുരുവിൻ്റെ ഗദ്യപ്രാർത്ഥനയുടെ ആദ്യമൊക്കെ പറയുന്നുണ്ട്, കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മൂന്ന് രൂപങ്ങളോടുകൂടിയതും ഇവയൊക്കെ തന്നെയും പരമാത്മാവിൽ നിന്നുണ്ടായതാണെന്നും പരമാത്മാവിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഈ നമ്മളൊക്കെ ജീവാത്മാക്കളും പരമാത്മാക്കളിൽ നിന്നുണ്ടായവരാണ് നാം എന്നാണ് അതിനകത്ത് മഹാഗുരു നമ്മോട് പറയുന്നത്. അപ്പൊ ഇതിന്റെ സംയോഗത്തെയാണ്, ഇതിന്റെ യോഗത്തെയാണ് എന്ത് പറയുക? യോഗം എന്ന് പറയുക. ജന്മാദി ഷഡ്ഭാവങ്ങൾ നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചു. ഉണ്ടാവുക, വർദ്ധിക്കുക, നിലനിൽക്കുക, വർദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓരോ ജീവിക്കും ജന്മാദി ഷഡ്ഭാവങ്ങളുണ്ട്. അതും കൂടെ നാം മനസ്സിലാക്കിയിരിക്കണം. ജന്മാദി ഷഡ്ഭാവങ്ങൾ, ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ഇങ്ങനെ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഓരോ ജീവനും കടന്നു പോകുന്നത്. അതും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനിയും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഋഷിമാര്, ഗുരുക്കന്മാര് എത്ര വിധത്തിലുണ്ട് എന്നുകൂടി നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ബ്രഹ്മർഷി, ദേവർഷി, മഹർഷി, പരമർഷി, കണ്ഠർഷി, ശ്രുതർഷി, ഇങ്ങനെ ആറ് വിധത്തിലാണ് ഗുരുക്കന്മാരുള്ളത്. ഈ ആറ് വിധത്തിലുള്ള ഗുരുക്കന്മാരിൽ പല അവരുണ്ട്. മന്ത്രദൃഷ്ടാക്കളുണ്ട്, ദേവനും ഋഷിയുമായിട്ടുള്ളവരുണ്ട്, മഹാനും ഋഷിയുമായിട്ടുള്ളവരുണ്ട്, പരമപ്രാപ്തി ലഭിച്ച ഋഷിമാരുണ്ട്,
വേദകാന്ഡ അധ്യാപകന്മാരായ ഋഷിമാരുണ്ട്, ശ്രുതർഷി ശാസ്ത്ര പ്രദാനം ചെയ്യുന്ന ഋഷിമാരുണ്ട്. അങ്ങനെ ഇവരെ ആറായിട്ട് നമ്മൾ തരംതിരിക്കുകയും ഈ ആറ് പദങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒക്കെ നാം പഠിക്കുകയും ചെയ്യാൻ ഈ പഠനം നമുക്ക് പ്രയോജനപ്പെടേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, ഈ ഒരു ശബ്ദ സന്ദേശത്തിലൂടെ പഠിക്കുക. ബാക്കിയുള്ളത് നമുക്ക് തുടർന്ന് വരുന്ന ശബ്ദ സന്ദേശങ്ങളിലൂടെ ഏവർക്കും പഠിക്കാൻ കഴിയും. എല്ലാവരും ഇത് ആവർത്തിച്ച് കേൾക്കണം. ഒരു പ്രാവശ്യം കേട്ടിട്ട് കാര്യമില്ല, ആവർത്തിച്ച് ഓരോ പിന്നെ റെക്കോർഡിങ്സും കേട്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ഉറച്ചു കിട്ടുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർത്തുകൊള്ളുക.